നമസ്കാരം മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം അഞ്ചൽ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി മൂന്ന് കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു പോലീസിനോട് ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്ന് അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ അനിൽകുമാർ പറഞ്ഞു അഞ്ചൽ മേഖലയിൽ കോവിഡ് മരണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം ആർച്ചലിൽ ഒരാൾ കോവിഡ് ബാധിച്ച് മരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അഞ്ചൽ മേഖലയിൽ നിന്ന് രണ്ട് മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അഞ്ചൽ കൈതാടി സ്വദേശി അൻപത്തിനാല് വയസ്സുള്ള അബ്ദുൽ സലാം മുസ്ലിയാർ കൊല്ലം ജില്ലാ ആശുപത്രിയിലും ചെന്നപ്പെട്ട സ്വദേശി അൻപത്തിനാല് വയസ്സുള്ള ജോർജ് കുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഇന്നലെ മരണപ്പെട്ടു കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അബ്ദുൽ സലീം മുസ്ലിയാരുടെ മൃതദേഹം അഞ്ചൽ മുസ്ലിം ജുമാ മസ്ജിദിൽ കബറടക്കുമെന്നും ജോർജ് കുട്ടിയുടെ മൃതദേഹം ചെണ്ണപ്പെട്ട ചർച്ചിൽ സംസ്കാര ശുശ്രൂഷകൾ നടത്തുമെന്നും ബന്ധുക്കൾ അറിയിച്ചു കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവർക്ക് പത്ത് ദിവസം കഴിഞ്ഞ് പരിശോധന നടത്തുമ്പോൾ രോഗം മാറാത്തത് ആരോഗ്യവകുപ്പിനെ ഏറെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതൽ കരുതലോടെ വേണം പുറത്തിറങ്ങേണ്ടതെന്നും കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ അനിൽകുമാർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അഞ്ചൽ അഞ്ചലിന്റെ മുൻജിന് പത്തരമാറ്റ് സെന്റ് ജുവല്ലേ അഞ്ചൽ സെന്റ് ജുവല്ലേഴ്സ് അവതരിപ്പിക്കുന്ന പുത്തൻ പുതിയ ബ്രൈഡൽ കളക്ഷനുകൾ വിവാഹ കളക്ഷനുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും ഒരുക്കി പുതിയ സ്വപ്നങ്ങൾ പുത്തൻ പുതിയ ഡിസൈനുകൾ കേരള കൽക്കട്ട ചെട്ടിനാട് നാഗാസ് ടെമ്പിൾ കളക്ഷൻ സിംഗപ്പൂർ തുർക്കിഷ് മോഡലുകളുടെ വിപുലമായ കളക്ഷൻ വിവാഹ പർച്ചേസുകൾ കേരള മോഡൽ ആഭരണങ്ങൾക്ക് ഉൽപാദന വില മാത്രം നൽകി സ്വന്തമാക്കാവുന്നതാണ് സെന്റ് ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ